നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖം, നല്ല മഴയാണ് പുറത്ത്, എല്ലാം കൊണ്ടും നല്ല കാലാവസ്ഥ, സുഖജീവിതം. ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോ ഒന്ന് മാത്രമല്ല, ഇപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എൻ്റെ വീഡിയോ, ഇപ്പോൾ കഴിഞ്ഞ ബാർബക്യൂ വീഡിയോനൊക്കെ നല്ല വ്യൂവർഷിപ്പാണ് കിട്ടിയത്. ഇതെല്ലാം എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഞങ്ങളെ സ്നേഹിക്കുന്നവർ അത് കാണുന്നതുകൊണ്ടാണ്. ഇത് എൻ്റെ മാത്രമല്ല, എൻ്റെയും മക്കളുടെയും ഭാര്യയുടെ എല്ലാം വീഡിയോയ്ക്ക് നല്ല വ്യൂവർഷിപ്പും നല്ല സപ്പോർട്ടും കിട്ടുമ്പോൾ അതൊരു മാനസിക സന്തോഷമുള്ള കാര്യമാണ്, അതൊരു ദൈവാനുഗ്രഹമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമാ രംഗത്ത് അത്ര വലിയ ഉന്നത സ്ഥാനങ്ങളൊന്നും എത്തിപ്പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ എത്തിയിട്ടില്ല. എന്നിട്ടും ഞങ്ങളുടെ കുടുംബത്തിനോട് അകമഴിഞ്ഞ സ്നേഹവും എപ്പോഴും ഞങ്ങൾക്ക് സപ്പോർട്ടും അനുഗ്രഹമൊക്കെ തരുമ്പോഴത്തെ എപ്പോഴും മനസ്സുകൊണ്ട് ആലോചിക്കും, നല്ലവരാണല്ലോ ലോകത്ത് മനുഷ്യർ കൂടുതലും. അതുകൊണ്ട് ആ നല്ലവരായ എല്ലാവർക്കും, ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതോടൊപ്പം തന്നെ ഞാൻ പലതരം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ സിനിമാ സംബന്ധമായ, കാരണം എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം കലാജീവിതമാണ്, ആ സിനിമയെപ്പറ്റി ഞാൻ അധികം വീഡിയോസോ അല്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ രാത്രി കിടന്നപ്പോൾ പല പല ചിന്തകൾ വന്നു, അതിനകത്തൊരു വ്യത്യസ്തമായ ചിന്ത എൻ്റെ മനസ്സിലൂടെ പോയി. സിനിമയിൽ ധാരാളം പേർ അഭിനയിക്കുന്നുണ്ട്, ഞാനും അഭിനയിക്കുന്നു, പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ രസകരമായ ചില സംഭവങ്ങളുണ്ടാവും, അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായി ചിലപ്പോൾ ഇത് സിനിമാ ലോകത്ത് ധാരാളം പേരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം, ഇനി ഉണ്ടാവുമായിരിക്കാം, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷേ എനിക്ക് വ്യക്തിപരമായി ഞാൻ നോക്കിയപ്പോൾ ഇത് വളരെ ഒരു അപൂർവമായൊരു സംഭവമാണ്, ഒരു സൗഭാഗ്യമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പം അതിനെപ്പറ്റി ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നില്ലായിരിക്കാം, എന്തോ എനിക്ക് വളരെ ഒരു സുഖകരമായ അല്ലെങ്കിൽ റെയറായി സംഭവിക്കാവുന്നൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് തോന്നുന്നു. ഞാൻ സിനിമയിൽ ആദ്യം വരുന്നത്, കലാജീവിതം തുടങ്ങുന്നത 89 ദൂരദർശനിലൂടെ, എങ്കിൽ പോലും സിനിമയിൽ വന്ന് ആദ്യ സിനിമ ചെയ്യുന്നത് 93 കാശ്മീർ എന്നുള്ള സിനിമയിലൂടെയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ടി വിയിലൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഒരു വലിയ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. വലിയ സിനിമ എന്ന് പറയുമ്പോൾ അന്ന് രണ്ട് വലിയ താരങ്ങളാണ്, മമ്മൂട്ടിയും മോഹൻലാലും. അതിൽ മമ്മൂട്ടിയുടെ ചിത്രത്തിൽ, അതായത് നമ്മളെല്ലാം സ്നേഹത്തോടെ മമ്മൂക്ക എന്ന് വിളിക്കുന്ന ആ മഹാനടൻ്റെ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യാൻ ഒരു ഭാഗ്യമുണ്ടാവുകയാണ്. അത് സംവിധാനം ചെയ്തത് ശ്രീ ഹരികുമാർ. അതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് കലാകാരനും ശ്രീ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റിലൂടെ അഭിനയിക്കാൻ എന്നും നമ്മൾ സ്വപ്നം കാണുന്നു. അതും എനിക്ക് ചെറുപ്രായത്തിൽ തന്നെ ഒരു അവസരം കിട്ടുന്നു. ചിത്രത്തിൻ്റെ പേര് സുകൃതം. ആ സിനിമയിൽ ധാരാളം നടീനടന്മാരുണ്ടായിരുന്നു. ശ്രീ നരേന്ദ്രപ്രസാദ്, മനോജ് കെ ജയൻ, കവിയൂർപ്പന്നമ്മ ചേച്ചി, കുറേ, പിന്നെ ഗൗതമി, അങ്ങനെ ഒട്ടനവധി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കുറേയധികം പേര്, ശാന്തികൃഷ്ണ ചേച്ചി അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊക്കെ അവിടെ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്കൊരു പരിഭ്രമമാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയോടൊപ്പമാണ് അഭിനയിക്കുന്നത്. പക്ഷേ എന്താ പറയുന്നത്, അദ്ദേഹമായിട്ടൊക്കെ നമ്മൾ പരിചയപ്പെട്ട് അടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി, വളരെ എന്താണ്, ചെറിയ ഒരു കുഞ്ഞുങ്ങളുടെ മനസ്സ് പോലത്തെ ഒരു വ്യക്തിയാണ്, വളരെയധികം സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. മുൻചുണ്ടിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. നമുക്കൊക്കെ നമ്മുടെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ വെച്ച് കമ്പയർ ചെയ്യുക, നമ്മളൊക്കെ ഭയങ്കര ദേഷ്യക്കാരാണ്. ഭയങ്കര സൗമ്യനായ മനുഷ്യനാണ്, സ്നേഹത്തിൻ്റെ ഒരു വളരെയധികം സ്നേഹവും കരുണയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ സെറ്റിൽ വലിയ സൗഹൃദമായി. അപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പല പല കാര്യങ്ങൾ സംസാരിക്കും, വീട്ടുകാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെയായിരുന്നു അന്നത്തെ സെറ്റ്. അങ്ങനെ ഇരിക്കെ എൻ്റെ ആ സമയത്ത് ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കല്യാണമല്ല, ഞാൻ സിന്ധുവിനെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ എനിക്കൊന്ന് സിന്ധുവിൻ്റെ അച്ഛനമ്മയും ഗൾഫിൽ നിന്ന് വരുന്നു, അപ്പോൾ അവരെ ഒന്ന് തിരുവനന്തപുരത്ത് പോയി സ്വീകരിക്കണം. അപ്പോൾ ഈ സുകൃതം സിനിമയുടെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ പ്രധാനമായ ഒറ്റപ്പാലം, അതിനുശേഷം മസിനഗുഡി, ഊട്ടിക്ക് താഴെ, പിന്നെ തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒറ്റപ്പാലത്തു നിന്ന് അത്യാവശ്യമായി, കാരണം ഇന്ന് ഞാൻ ഈ കാര്യം അറിയുമ്പോൾ നാളെ എനിക്ക് ട്രിവാൻഡ്രത്ത് എത്തണം, അവരുടെ അച്ഛനും അമ്മയും ലാൻഡ് ചെയ്യുമ്പോൾ എയർപോർട്ടിൽ പോയി സ്വീകരിച്ച് എൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുവരണം, ഇതായിരുന്നു വിഷയം. അപ്പോൾ എനിക്ക് സെറ്റിൽ നിന്ന് എന്നെ വിടില്ലെന്നറിയാം, കാരണം അന്നൊക്കെ സിനിമ വളരെ പരിമിതമായ ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് അപ്രധാനമായ നടന്മാർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല, പ്രധാന നടന്മാർക്ക് മാത്രമേ ചിലപ്പോൾ ലീവ് എടുക്കാൻ പറ്റൂ. ഞാൻ വിചാരിച്ചു എന്നെ വിടില്ലെന്ന് പിടികിട്ടിയപ്പോൾ ഒന്ന് മമ്മൂക്കയുടെ രഹസ്യമായിട്ടൊന്ന് കാര്യം അവതരിപ്പിക്കാം. കാരണം ഇതിന് തൊട്ട് മുമ്പൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഞാനും സിന്ധു ഒന്ന് ഇഷ്ടത്തിലായിരുന്ന കാലത്ത് ഞങ്ങളുടെ ഏറ്റവും അധികം, ഏറ്റവും വലിയ സുഹൃത്തായ, ഏറ്റവും അടുത്ത, നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞ ചങ്കായ അപ്പ ഹാജ മമ്മൂക്കയും ഒത്ത് പാലരുവി തിരുവനന്തപുരത്ത് അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു, സൈന്യം എന്ന സിനിമയുടെ. പലരും കരുതി ഞാൻ ആ സിനിമയിലുണ്ട്, ഞാൻ ആ സിനിമയിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഷൂട്ടിംഗ് കാണിക്കാനായിട്ട് സിന്ധുവിനെ കൊണ്ട് ഞാൻ ഈ ലൊക്കേഷനിലോട്ട് ഹാജ ഉള്ളതുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇത് സുഹൃതത്തിന് 2 മാസം മുമ്പ് അല്ലെങ്കിൽ 1.5 മാസം മുമ്പ് നടന്നതാണ്. അപ്പോൾ അവിടെ വെച്ചന്ന്
മമ്മൂക്കയെ പരിചയപ്പെടാൻ കഴിഞ്ഞിരുന്നു. കാരണം ഹാജ വളരെ ക്ലോസാണ്. അപ്പോൾ ഹാജ എന്നെയും സിന്ധുവിനെയും പരിചയപ്പെടുത്തി. അപ്പോൾ അന്ന് കുറേയധികം കാര്യങ്ങൾ ഞങ്ങളുടെ പ്രേമവും വിവാഹത്തെപ്പറ്റിയൊക്കെ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹമായിട്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പോയേ പറ്റുമല്ലേ, ഇത് സുഹൃത്തിൻ്റെ ലൊക്കേഷൻ. ഞാൻ പറഞ്ഞു, അതെ, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അവരുടെ അച്ഛനും അമ്മയും വരികയാണ്, അപ്പോൾ ചെന്നൊന്ന് റിസീവ് ചെയ്ത് കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കണം. എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. ആ, അതാ പോവും, ഞാൻ ശരിയാക്കി തരാം. അത് കഴിഞ്ഞപ്പോൾ ഡയറക്ടറോട് പറയുന്നു, പിന്നെ നമ്മുടെ ഈ കൃഷ്ണകുമാറിനെ ഒന്ന് ലൊക്കേഷനിൽ നിന്നൊന്ന് വിട്ടുകൊടുക്കണം, അതിൻ്റെ ജീവിതത്തിലൊരു പ്രധാന ദിവസമാണ്, പോയേ പറ്റൂ. അങ്ങനെ എന്നെ അന്ന് അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു. ഞാൻ ഇവിടെ വരുന്നു, അവരുടെ അച്ഛനും അമ്മയും കാണുന്നു, പിന്നെ കുറേയധികം കാര്യങ്ങൾ നടന്നു. ഈ സിനിമയുടെ തന്നെ, സുഹൃതത്തിൻ്റെ തന്നെ മൂന്നാമത്തെ ഷെഡ്യൂൾ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം അതിനകത്ത് പത്രാധിപരായിട്ടാണ്. അപ്പോൾ കേരള ഗോമതി ഓഫീസിലാണ് ഷൂട്ടിംഗ്. ആ സമയം ഞങ്ങളുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞു. ഇതിനിടയിൽ നിശ്ചയമൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ഈ സിനിമ കുറച്ച് മൂന്ന് ഷെഡ്യൂളായിട്ടും കുറച്ച് നീണ്ടുപോയി. അപ്പോൾ ഈ മൂന്നാമത്തെ ഷെഡ്യൂൾ, അവസാന ഷെഡ്യൂൾ, മമ്മൂക്കയുടെ ഭാഗങ്ങൾ ഇവിടെ കേരള ഗോമതിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കല്യാണം വിളിച്ചു പോയത്, ഞങ്ങളുടെ കല്യാണം ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെ അദ്ദേഹത്തെ പോയി വിളിച്ചു, ഞാനും സിന്ധു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു വിചിത്ര സംഭവം തന്നെയാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടെണ്ണം കൂടി വന്ന് കല്യാണം വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞു പോയി. അങ്ങനെ ജീവിതം കടന്നുപോയി. ഇത് കഴിഞ്ഞ് അദ്ദേഹവുമായിട്ട്, അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞൊരു സിനിമ ശ്രീ ലോഹിതദാസ്, അദ്ദേഹം സംവിധാനം ചെയ്ത അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടാണ്. പിന്നീട് എനിക്കങ്ങനെ അധികം സിനിമ വരാത്തതുകൊണ്ട് ഞാൻ സീരിയലിലേക്ക് പോയി. അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം പിന്നീട് അത്ര പ്രധാന വേഷങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ സീരിയൽ ജീവിതം പൊക്കൊണ്ടിരുന്നു. കുറേയധികം ഗ്യാപ്പ് വന്നു. അങ്ങനെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തോട് അഭിനയിക്കാൻ എനിക്കൊരു അവസരം വരുന്നത് പരോൾ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് മുൻപായിട്ട് അഹാന സിനിമയിൽ വന്നു. അഹാന സിനിമയിൽ വന്ന കാലത്ത് അഹാനയുടെ രണ്ടാമത്തെ സിനിമയായ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള, നിവിൻ നായകനായിട്ടുള്ള, അതിൻ്റെ ഷൂട്ടിംഗ് തൃശ്ശൂർ ഭാഗത്തായിരുന്നു. അപ്പോൾ അന്ന് മമ്മൂക്കയുടെ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമ അവിടെ ഷൂട്ടിംഗ് നടക്കുക. അപ്പം ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിനായി തൃശ്ശൂർ പോയപ്പോൾ മകളെ കാണാൻ ഹോട്ടലിൽ ചെന്നപ്പോൾ അറിയുന്നു ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഞാൻ വെച്ച്, ഇതൊരു സുവർണ അവസരമാണല്ലോ, ഇദ്ദേഹത്തെ പോലൊരു മഹാനടൻ്റെ നിന്ന് എൻ്റെ മകൾക്കൊരു അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ മമ്മൂക്കയെ വിളിച്ചു, വരാൻ പറഞ്ഞു, അവിടെ ചെന്നു. അപ്പോൾ മോളടുത്ത് അതിശയിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മോളുടെ ആദ്യ സിനിമ കണ്ടിരുന്നു കേട്ടോ, സ്റ്റീവ് ലോപ്പസ്. അപ്പം ഞങ്ങളെ അന്ന് വിട്ടു, ഇതൊക്കെ അദ്ദേഹത്തിന് കാണാൻ സമയമുണ്ടോ, ഇങ്ങനൊരു സിനിമ റിലീസായത് അദ്ദേഹം അറിയുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് മഹാനടന്മാരുടെ പ്രത്യേകത, ഇൻഡസ്ട്രിയിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കും, അപ്ഡേറ്റഡ് ആയിരിക്കും. ഇനിമേ അദ്ദേഹം എല്ലാവിധ ബ്ലെസ്സിങ്സും അനുഗ്രഹമൊക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോടെ ഞങ്ങളവിടെ നിന്ന് പിരിഞ്ഞു. പിന്നെ ഞാൻ കാണുന്ന അദ്ദേഹത്തെ പരോളിൻ്റെ സെറ്റിൽ ബാംഗ്ലൂരിൽ വെച്ചാണ്. കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ അടുത്ത് അഭിനയിക്കുന്നു. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ സ്നേഹമുള്ളപ്പോൾ ഇങ്ങനെ വിളിപ്പിക്കും. വിളിപ്പിച്ചിട്ട് ചോദിക്കും, എന്തായി കുടുംബം, കുട്ടികൾ എന്തായോ, അതെന്തായി, മറ്റേ മോൾക്ക് എന്തെങ്കിലും പടങ്ങളായോ, ഇങ്ങനെയൊക്കെ സൗഹൃദത്തിൻ്റെ ഒരു പല മേഖലകളിലോട്ട് അദ്ദേഹം സഞ്ചരിക്കാറുണ്ട്. എന്നിട്ട് പറഞ്ഞു, വല്ലപ്പോഴും എറണാകുളത്ത് വരുമ്പോൾ വീട്ടിൽ വരിക, തുടർന്ന് താനും സിനിമയിലൊക്കെ വരണം, നമുക്ക് സഹകരിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിശയപ്പെടുത്തുകയാണ്. കാരണം നമ്മളോട് ഇത്രയും സ്നേഹമോ അല്ലെങ്കിൽ ഇത്രയും കരുണയോ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പരോൾ കഴിഞ്ഞു. പരോൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് വീണ്ടും എനിക്കൊരു സിനിമ വന്നു. അദ്ദേഹം മുഖ്യമന്ത്രി അഭിനയിക്കുന്ന സിനിമയാണ്. ഇനിയിപ്പോൾ റിലീസാവാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ സിനിമ, ഇത് കോവിഡിൻ്റെ ഇത് കാരണം എന്ന് റിലീസാവുന്ന അറിയില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു സിനിമയാണ്. അദ്ദേഹം വൺ എന്നൊരു സിനിമയിൽ മുഖ്യമന്ത്രിയുടെ കഥാപാത്രം ചെയ്യുന്നു. അദ്ദേഹമാണ് ആ സിനിമയുടെ പ്രധാന കഥാപാത്രം. അപ്പോൾ ആ സിനിമയിൽ ചെറുപ്പക്കാരായ ഒരു നായികയും നായകനുമുണ്ട്. തണ്ണീർമത്തൻ ദിനങ്ങളിലെ മാത്യു ആണ് അതിലെ നായകനും എൻ്റെ മൂന്നാമത്തെ മകളായ ഇഷാനിയാണ് അതിൽ നായികയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എൻ്റെ മകൾക്ക് ആദ്യ സിനിമ തന്നെ മമ്മൂക്കയെപ്പോലൊരു മഹാനടൻ്റെ സിനിമയിലൂടെ ആരംഭം കുറിക്കാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് പുറമേ, ഞാൻ ഒരു തലമുറ, എനിക്ക് പുറമേ എൻ്റെ അടുത്ത തലമുറയ്ക്കും അദ്ദേഹത്തോട് അഭിനയിക്കാൻ സാധിച്ചല്ലോ. അതും ആ സിനിമയിൽ ഞാനും ഒരു ചെറിയ വേഷമാണെങ്കിലും അതിനകത്ത് സഹകരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം സന്തോഷം തരും. ചിലപ്പോൾ ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിരിക്കും കേൾക്കുന്നത്, പക്ഷേ വ്യക്തിപരം എൻ്റെ ജീവിതത്തിലെ ഇതെല്ലാം വലിയ കാര്യങ്ങൾ, എനിക്കെല്ലാം വലുതാണ് ജീവിതത്തിൽ. കാരണം അദ്ദേഹം രാവിലെ സെറ്റ് ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും, എന്താണ് കുടുംബത്തോടെങ്കിൽ പോകുന്നിരിക്കുകയാണല്ലേ, എന്താ ഫാമിലി പാക്കേജോ, ഇതൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ ഞാൻ ചോദിച്ചു, മകളെങ്ങനെയുണ്ട്? അവൾ നന്നായിട്ടല്ലേ ചെയ്യുന്നത്, അവൾക്കൊന്നും ഒരു കൂസലുമില്ല, നമ്മുടെ കൂടെയൊക്കെ അഭിനയിക്കുന്നൊരു തോന്നലുമില്ല, അങ്ങ് തകർക്കില്ലേ പുതിയ പിള്ളേർ, നന്നായി വരും അവൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചൊരു കാര്യമാണ് രണ്ടാമത്തെ തലമുറ അല്ലെങ്കിൽ രണ്ട് തലമുറകൾക്ക് അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞുള്ളത്. പിന്നീട് വീട്ടിൽ വന്നിരുന്ന് ഞാൻ ആലോചിച്ചു. ആലോചിച്ചപ്പോഴാണ്, ഇത് ഒന്നാമത്തെയും രണ്ടാമത്തെയും തലമുറ അല്ലല്ലോ, ജീവിതത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയത്, പക്ഷേ എൻ്റെ ജീവിതത്തിലെ വലിയൊരു സംഭവം മറഞ്ഞു കിടപ്പുണ്ടല്ലോ. ഇതിങ്ങനെ ആലോചിച്ചു ആലോചിച്ച് ഇപ്പോൾ അതൊരു
കാരണം ഒരു വീട്ടിൽ നിന്ന് മൂന്ന് തലമുറ ഒരു നടൻ്റെ കൂടെ അഭിനയിച്ചതും അതും കാലങ്ങൾ ഓരോ കാലഘട്ടത്തിലായിട്ട് ഒരുമിച്ചല്ല, ഒരുമിച്ച് അഭിനയിക്കുന്ന ഭാഗ്യമാണ്. അപ്പോഴേ ഞാൻ പുറകോട്ടിങ്ങനെ ചിന്തിച്ചു, എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ പേര് വി ജി നായർന്നാണ് അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ നായർന്നാണ് പലരും വിളിച്ചിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടുപോയി 1998. അപ്പോൾ അദ്ദേഹം നേവിയിലായിരുന്നു, അതിനുശേഷം ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് ബാംഗ്ലൂർ, അത് കഴിഞ്ഞ് അദ്ദേഹം ഫാക്റ്റിൽ FACT അമ്പലമേട് കൊച്ചിൻ ഡിവിഷൻ അവിടെ ജോലി ചെയ്തിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. റിട്ടയർ ചെയ്ത് തിരുവനന്തപുരത്ത് വന്ന കാലത്ത് അദ്ദേഹത്തിന് ഭയങ്കര കലാവാസന, കലാ താല്പര്യം ഉണ്ടായിരുന്നു, സിനിമയിൽ അഭിനയിക്കണം വലിയ മോഹമായിരുന്നു. അപ്പോൾ അന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ, സംവിധായകൻ പ്രിയദർശൻ, ഈ ഇവരുടെ ഗ്യാങ്ങുമായിട്ട് അച്ഛൻ വളരെയധികം അടുപ്പം പുലർത്തിയിരുന്നു. അങ്ങനെ അച്ഛൻ അവരുടെ എല്ലാ സിനിമകളിലും ചെറുതും വലുതുമായ, വലുതെന്ന് പറയില്ല, ചെറിയ ചെറിയ ഇങ്ങനെ വേഷങ്ങൾ ചെയ്തു പോകും. അപ്പോൾ അന്ന് ആ കാലത്ത് സുരേഷ് കുമാർ നിർമ്മിച്ച അന്ന് GS വിജയൻ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമുണ്ട്, ചരിത്രം. ചരിത്രം എന്നുള്ള സിനിമയിൽ എൻ്റെ അച്ഛൻ മേജർ മത്തായി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിഷയമാണ് ഞാൻ ഓർത്തത്, കാരണം അന്ന് ഞാൻ ലൊക്കേഷനിലൊക്കെ പോവും വല്ലപ്പോഴൊക്കെ. അപ്പോൾ അതിനകത്ത് അച്ഛൻ മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്, തെറ്റില്ലാത്തൊരു സീനുമാണ്, നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ രണ്ടാം തലമുറയാണല്ലോ, എൻ്റെ മകൾ മൂന്നാം തലമുറയാണല്ലോ, മൂന്ന് തലമുറയിലുള്ള വ്യക്തികൾ ഒരേ കുടുംബത്തിലെ മൂന്ന് തലമുറ മൂന്ന് കാലഘട്ടങ്ങളിലായിട്ട് ഒരു മഹാനടൻ്റെ കൂടെ അഭിനയിച്ച ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിരിക്കാം, എൻ്റെ അറിവിലില്ലെന്നേ ഉള്ളൂ. ഉണ്ടോ ഇല്ലയോ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു, അത് നമ്മുടെ സ്വന്തം മലയാള ഇൻഡസ്ട്രിയിലുമാണല്ലോ. അതാണ് എന്നെ ഇതൊരു വീഡിയോ ആക്കാൻ പ്രേരിപ്പിച്ചത്. ഞാനിങ്ങനെ ആലോചിച്ചു, ഇതിൻ്റെ വീഡിയോ എവിടെ നിന്ന് കിട്ടും? അപ്പോൾ അതിങ്ങനെ വീഡിയോ തപ്പിയപ്പോൾ അത് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഒരു വീഡിയോ ആക്കി നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇന്നത്തെ ഈ ഒരു വിഷയം. അതായത് ഞാനിതിന് ഞാനിങ്ങനെ ഓർത്തു, മമ്മൂക്കയോടൊപ്പം മൂന്ന് തലമുറ, കാരണം എത്ര പേരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കിതാ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഷെയർ ചെയ്യുക, കണ്ടു നോക്കുക. ഈ എൻ്റെ അച്ഛൻ മമ്മൂക്കയ്ക്കൊപ്പം അഭിനയിക്കാൻ ഒരു അവസരം എൻ്റെ അച്ഛന് കിട്ടി, ആ വീഡിയോ ആണ് ഞാനിപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ വളരെ ചെറിയ കാര്യമായിരിക്കാം, വലിയ കാര്യമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും ഒരു മാനസിക ഒരു സുഖം തന്ന ഒരു ഒരു വിഷയമായിരുന്നു, അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. എനിവേ, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ സന്തോഷം. പിന്നെ ഈ സിനിമാ ജീവിതം പഠിപ്പിച്ച, സിനിമാ ജീവിതമല്ല ജീവിതം തന്നെ പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ വളരെ വലിയ ആഗ്രഹങ്ങൾ പലതും മോഹങ്ങളായിട്ടാണ് എപ്പോഴും ജീവിതത്തിൽ ജീവിക്കുന്നത്. അതിൽ ചില കാര്യങ്ങൾ നടക്കും, ചിലത് വേറെ രീതിയിലായിരിക്കും നടക്കുന്നത്. എന്തും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും. ഈ ഒരു അവസരത്തിൽ ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മോട്ടിവേഷണൽ സ്പീക്കറുണ്ട്, നിങ്ങളെല്ലാം ധാരാളം വീഡിയോസും ബുക്കും അദ്ദേഹത്തിൻ്റെ വായിച്ച് കാണും, ശിവ് കേര എന്ന് പറഞ്ഞ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വരി, ഏതാനും വരികളാണ് എനിക്ക് ഓർമ്മ വന്നത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഒരു സെറിനിറ്റി പ്രെയർ എന്ന് പറഞ്ഞ പ്രെയറുണ്ട്, ഈ പ്രെയർ ഞാൻ എപ്പോഴും എന്ത് കാര്യത്തിന് പോകുന്നതിന് മുമ്പും പറയാറുണ്ടെന്ന്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന, അത് ഇംഗ്ലീഷിലാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ഓ ഗോഡ് ഗ്രാൻഡ് മീ ദ സെറിനിറ്റി ടു അക്സെപ്റ്റ് ദ തിങ്സ് ഐ കെൻ നോട്ട് ചേഞ്ച് ആൻഡ് കറേജ് ടു ഡു തിങ്സ് ഐ കെൻ ചേഞ്ച് ആൻഡ് വിസ്ഡം ടു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഐ ക്യാൻ ആൻഡ് വാട്ട് ഐ കെൻ നോട്ട്. ശരിയാണ് അല്ലേ? കാരണം നമുക്ക് ഈ ലോകത്ത് പലതും ചെയ്യണമെന്നുണ്ട്, പല മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, പക്ഷേ നമ്മളാൽ കഴിയില്ല. അപ്പോൾ നമ്മളാൽ കഴിയാത്ത ആ മാറ്റാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്, അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ശാന്തമായ മനസ്സ് തരൂ. രണ്ടാമതെന്താ പറഞ്ഞത്, നമുക്ക് പല കാര്യങ്ങളും മാറ്റാൻ കഴിയും, അതിനുള്ള ധൈര്യം വേണം, അത് തരൂ. പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യം എന്ന് വെച്ചാൽ വിവേകമാണ്. ഏതാണ്,
എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിനുള്ള വിവേകം തരൂ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കാരണം എല്ലാം നമ്മുടെ കഴിവിലല്ല, ഒന്നും നമ്മുടെ കഴിവിലല്ല നടക്കുന്നത്, ഒന്നും നമ്മുടെ കൺട്രോളിലില്ല. അപ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം ശാന്തതയും സമാധാനവും ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കുക, ശാന്തമായി സന്തോഷമായി ജീവിക്കുക. നമുക്കതാണ് ഏറ്റവും വലിയ ആവശ്യം. കാരണം ഈ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ സക്സസ് വോണ്ട് ബ്രിങ് ഹാപ്പിനെസ്, ഹാപ്പിനെസ് ബ്രിങ് സക്സസ് എന്ന് പറയും. കാരണം എല്ലാ വിജയങ്ങളും ചിലപ്പോൾ നമുക്ക് സന്തോഷം തരണമെന്നില്ല, നമുക്ക് സന്തോഷമായിരിക്കും ചിലപ്പോൾ വിജയങ്ങൾ തരുന്നത്. എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.